ഇപ്പൊ നമ്മളോട് പറയാണ് ഒരു 12 സെന്റിമീറ്റർ സ്ക്വയറിൽ ഏരിയ ഏരിയ വരുന്ന രീതിയിൽ ഒരു ട്രയാങ്കിളിനെ അല്ലെങ്കിൽ രണ്ടു മൂന്ന് ട്രയാങ്കിളിനെ വരക്കാമെന്ന് നമുക്ക് എങ്ങനെയൊക്കെ വരക്കാം, നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോ ഒരു ട്രയാങ്കിൾ 12 സെന്റിമീറ്റർ സ്ക്വയറിൽ നമുക്ക് ഇതിന്റെ പരപ്പളവ് അതായത് ഏരിയ വേണം. ഏരിയ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഏരിയ എന്ന് പറയുമ്പോൾ എപ്പോഴും രണ്ട് സൈഡ് രണ്ട് വശങ്ങളെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് വരിക. അപ്പൊ ഒരു വശം ഒരു അടുത്ത വശം വരുമ്പോൾ അത് സ്ക്വയർ ആയിട്ട് വരികയാണ് ഏരിയ സ്ക്വയറിൽ വരുന്നത്. ഇനിയിപ്പോ വോളിയം ആണെന്നുണ്ടെങ്കിൽ അത് ക്യൂബിൽ വരും. അപ്പൊ നമ്മളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോ ഇതില് ഈ ട്രയാങ്കിൾ 12 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ വേണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അതായത് പരപ്പളവ് എന്ന് പറയുന്നത് ഹാഫ് ഓഫ് പാദം ഇൻറ്റു ഹൈറ്റ്. അതായത് ഇതാണ് പാദം, ഇതാണ് പാദം, ബേസ് ആണ് പാദം. ട്രയാങ്കിളാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ ഹൈറ്റ്, ഈ ഹൈറ്റ് ആണ് ഇത്. അപ്പൊ ഈ ഉയരത്തിന്റെയും പാദത്തിന്റെയും ഉയരത്തിന്റെയും അതായത് ബേസിന്റെയും ഹൈറ്റിന്റെയും ഹാഫ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഏരിയ എന്ന് പറയുന്നത്. ഏരിയ നമ്മൾ ചുവന്ന് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. അത് നമ്മള് ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ നമുക്ക് ഇതിന്റെ ബേസ് എത്ര ഹൈറ്റ് എത്ര എന്നുള്ളത് കാണാൻ കഴിയും അല്ലെ. അപ്പൊ നോക്കി 12 ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസിന്റെ ഹൈറ്റ്. അപ്പൊ ഈ രണ്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ കൊടുക്കും, ഇതിനങ്ങോട്ട് വരികയാണെങ്കിൽ 24 ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോ ബേസും ഹൈറ്റും മൾട്ടിപ്ലൈ ചെയ്ത 24 കിട്ടണം. അതെങ്ങനെ ഏതൊക്കെ നമ്പർ ആവാം? ഇപ്പോ ബേസ് ആറും ഹൈറ്റ് 4 കൊടുത്ത അപ്പൊ 6, 4, 24 ഓക്കെ 6, 4 അപ്പൊ 6, 4 കൊടുക്കാം. അപ്പൊ അങ്ങനെ നമ്മുടെ 6, 4 കൊടുത്താൽ ഇത് പോസിബിൾ ആണ്, അല്ലെങ്കിൽ 4, 6 കൊടുത്താലും ഇത് പോസിബിൾ ആണ്. 12 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ലഭിക്കണമെങ്കിൽ ആ ട്രയാങ്കിളിന്റെ പാദത്തിൽ 6 അതിന്റെ ഒരു സൈഡല്ല അതിന്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 4 കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ട്രയാങ്കിൾ കൊടുക്കാം. ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാം, പാദം 4 സെന്റിമീറ്ററും ഉയരം 6 സെന്റിമീറ്റർ ആയിട്ട് അങ്ങനെയും കൊടുക്കാം, നമ്മുടെ കൺവീനിയൻസ് ആണ്. ഇനി ഇതിപ്പോ ട്രയാങ്കിൾ വരച്ചു. ഇനി ഈ ട്രയാങ്കിളിനെ തന്നെ നമുക്ക് വേറെ ഒരു ഇപ്പോ പാദം മാറുന്നില്ല, പാദം 6 സെന്റിമീറ്റർ, ബേസ് 6 സെന്റിമീറ്റർ, പക്ഷെ നമ്മുടെ ഷേപ്പ് മാറും. നോക്കൂ അല്ലെ. ഇപ്പൊ നമ്മുടെ സൈഡ് ഇവിടെ മെഷർമെന്റ് ഇത് ഒരു ഐസോസെൽസ് അതായത് ഒരു ഈക്വൽ ട്രയാങ്കിൾ, രണ്ട് വശങ്ങൾ ഈക്വൽ ഉള്ള ഒരു ട്രയാങ്കിൾ പോലെ വന്നു. പക്ഷെ ഇവിടെ നമ്മുടെ ഷേപ്പ് മാറ്റി, പക്ഷെ എപ്പോഴും ഈ ബേസും ഈ ഹൈറ്റും ഇത് തന്നെയാണ്. അതായത് ഈ പാദം ഈ ഉയരവും ഇതിന് മാറിയിട്ടൊന്നുമില്ല, പക്ഷെ ട്രയാങ്കിളിന്റെ ഷേപ്പ് മാറി. ഇനിയിപ്പോ വേറൊരു ട്രയാങ്കിൾ നമ്മൾ വരക്കണം, ഇങ്ങനെ നമ്മൾ ട്രയാങ്കിൾ വരക്കണം എഴുതിക്കോളൂ. അപ്പൊ ഇവിടെയും പാദം ബേസ് എന്ന് പറയുന്ന 6 സെന്റിമീറ്റർ, ഹൈറ്റ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ, ഉയരം എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ. ഇപ്പോഴും ട്രയാങ്കിളിന്റെ ഷേപ്പ് മാറി എന്നല്ലാതെ ഇതില് ഇതില് ബേസും ഹൈറ്റും ഈക്വൽ ഒരേപോലെയാണല്ലോ, ഈക്വൽ ആണ്. അപ്പൊ ഇതെന്താന്ന് പറയുന്നത് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഏരിയ എന്നുള്ളൊരു സംഭവം അതായത് പരപ്പളവ് എന്നുള്ളത് ഒരിക്കലും ഇതിന് ഷേപ്പ് ബേസ് ചെയ്തിട്ടല്ല പറയുന്നത്. ഏരിയ പറയുന്നത് എപ്പോഴും ഈ ഒരു ഫോർമുലയാണ്. ഫോർമുല നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോ ഇതില് ഹാഫ് ഓഫ് പാദം ഇൻറ്റു ഉയരം, അതായത് ഹാഫ് ഓഫ് ബേസിക് ഹൈറ്റിനാണ് ഏരിയ ട്രയാങ്കിളിന്റെ ഏരിയ കാണാം. അപ്പൊ ഇതില് ബേസും ഹൈറ്റും എല്ലാ ട്രയാങ്കിളിന്റെയും അതായത് എല്ലാ ത്രികോണത്തിന്റെയും ബേസും ഹൈറ്റും തുല്യമാണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഏരിയ ഈക്വൽ ആണ്. ഇത് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പഠിക്കുന്നതാണ് നമ്മുടെ ഫസ്റ്റ് തിയറം. ഈ ചാപ്റ്ററിൽ നമ്മുടെ ഫസ്റ്റ് തിയറം എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് എല്ലാ ഏരിയ അല്ലെങ്കിൽ പരപ്പളവും തുല്യമാവുന്നത്. കാരണം ട്രയാങ്കിൾ നോക്കി, മൂന്ന് ട്രയാങ്കിളിനും മൂന്ന് ത്രികോണത്തിനും മൂന്ന് ഷേപ്പാണ്, മൂന്ന് ആകൃതിയാണ്, പക്ഷെ എങ്ങനെയതെല്ലാം ഏരിയ അതായത് പരപ്പളവ് ഈക്വലായി എന്നുള്ളതാണ് നമ്മുടെ 3rd തിയറം പഠിപ്പിക്കുന്നത്.